എല്ലാവർക്കും നമസ്കാരം. ലൈഫ് ആൻഡ് ലൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി നാളിന് ശേഷമാണ് നമ്മൾ ഇപ്രകാരം ഒരു വീഡിയോ ചെയ്യുന്നത്. എന്റെ യൂട്യൂബ് ചാനലിൽ കുറച്ചേറെ പ്രശ്നത്തിലായിരുന്നു, ഒന്ന് റിക്കവർ ചെയ്തെടുക്കാൻ കുറച്ച് സമയമെടുത്തു. അതുകൊണ്ടാണ് നമ്മൾ ഇത്രമാത്രം ഒരു കാലതാമസത്തിൽ മറ്റൊരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. ഇന്ന് ഏറെ സന്തോഷത്തോടും ഏറെ ആശ്ചര്യത്തോടും വിഷമത്തോടും ഒക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാതെ നോർമലൈസ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇതറിയാത്ത ഒത്തിരി പേരുണ്ട്. ഇത് പറഞ്ഞു കൊടുക്കേണ്ടത്, ഇത് മനസ്സിലാക്കേണ്ടത് സമൂഹത്തിന്റെ ആവശ്യകതയാണ്. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കേരളം കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് വിസ്മയുടെ മരണവും അതിനോടനുബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങളും. എന്നാൽ ഞാൻ അതിനെപ്പറ്റി ഒന്നും കൂടുതലായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതിനോടകം ഒത്തിരിയേറെ എക്സ്പ്ലനേഷൻസ് ഇതിനോടകം വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എവിടെയാണ് നമുക്ക് തെറ്റുന്നത്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത് റംസിയുടെ ആത്മഹത്യയെ അതിനെപ്പറ്റി ഉണ്ടായ സംഭവങ്ങളുമാണ്. അപ്പൊ റംസിയുടെ മരണത്തിലേക്ക് തള്ളിവിട്ട കാര്യത്തെപ്പറ്റി ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, സമൂഹം എന്ന് പറയുന്ന ചട്ടക്കൂടിൽ ഒതുക്കപ്പെട്ട ഒരു സ്ത്രീയുടെ അനുഭവത്തെപ്പറ്റി ഞാൻ സംസാരിച്ചായിരുന്നു. എന്നാൽ അതിനുശേഷം വീണ്ടും ഇപ്രകാരം ഒരു വീഡിയോ ചെയ്യുക എന്നുള്ളത് ഏറെ സങ്കടകരമായ കാര്യമാണ്. പക്ഷേ എനിക്കിത് പറയാതിരിക്കാൻ നിർവാഹമില്ല. നമ്മുടെ വീട്ടില് ഇപ്പോൾ ഇൻ കേസ് ഒരു സഹോദരനും അല്ലെങ്കിൽ ഒരു മകനും ഒരു മകളും ആണെങ്കിൽ നമ്മളുടെ അമ്മയപ്പന്മാർ സാധാരണഗതിയിൽ ചെയ്യുന്നത് പെൺകുട്ടികളെ കുറച്ചും കൂടെ അച്ചടക്ക ബോധം പഠിപ്പിക്കുക എന്നുള്ളതാണ്. എനിക്കറിയത്തില്ല എത്രമാത്രം ഇത് കേൾക്കുന്നവർക്ക് ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളത്. പക്ഷേ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു കാര്യം പറയുവാനായിട്ടുള്ളത്, നമ്മൾ ആദ്യം അച്ചടക്കം പഠിപ്പിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, പക്ഷേ തുല്യതയാണ് പഠിപ്പിക്കേണ്ടത്. മകനും മകളും ഒന്നാണ്, അല്ലെങ്കിൽ തുല്യതയാണ് ഒരു വീട്ടിൽ നിന്ന് ഒരു കുട്ടി ആദ്യം പഠിച്ചു വരേണ്ടത്. അങ്ങനെ പഠിച്ചു വരാത്തത് കൊണ്ടാണ് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ മനസ്സിലേക്ക് ആദ്യം കടന്നുകൂടുന്ന സമൂഹം എന്ന ചുറ്റുപാടിനെ അവൾ ഭയക്കുന്നത്. നിങ്ങൾക്കറിയാം, 12-13 വയസ്സായി അല്ലെങ്കിൽ ഒരു അഡോളസന്റ് ഏജിലേക്ക് എത്തുന്ന ഒരു പെൺകുട്ടി ഒരു സ്കൂൾ ലൈഫ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ഹയർ ക്ലാസ്സിലേക്കൊക്കെ കടക്കുന്ന സമയത്ത് അവർക്ക് പലതരത്തിലുള്ള മാനസികമായ പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. ഇൻ കേസ് അത് ബോയ്സിന്റെ ഭാഗത്തു നിന്നാണ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്, ആൺകുട്ടികളുടെ ഭാഗത്തു നിന്ന് കുറച്ച് കമന്റുകൾ ഒക്കെ അവൾക്ക് കേൾക്കേണ്ടതായിട്ട് വരും. പക്ഷേ കണ്ടുവരുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് പലപ്പോഴും ഇത് ഇവര് വീട്ടിൽ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. കാരണം വീട്ടിൽ പറയാനുള്ള ഒരു സാഹചര്യം അവരുടെ മാതാപിതാക്കൾ ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടാൽ അവളുടെ മനസ്സിൽ ആദ്യം തോന്നുന്ന ചിന്ത, ദൈവമേ ഇതെങ്ങാനും എന്റെ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ, എന്റെ അപ്പൻ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇനി വെച്ചേക്കത്തില്ല. ഇതെല്ലാ വീട്ടിലെ കാര്യമല്ല, കുറച്ച് ഏറെ മെജോറിറ്റി ഓഫ് ഫാമിലിയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ നമ്മൾ പഠിപ്പിക്കേണ്ടതായിട്ടുള്ള ചില 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 ബേസിക് അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ട്. അതായത് ഒരു ആൺകുട്ടിയോട് മിണ്ടിക്കഴിഞ്ഞാൽ, പെൺകുട്ടിയോട് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും മിണ്ടിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ അവരെ ചെന്നിട്ട് വഴക്ക് പറയാൻ കാണിക്കുന്ന ഒരു മനസ്സ് നമ്മൾ കാണിക്കേണ്ടത് എവിടെയാണെന്നറിയാവോ, അവര് എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് കേൾക്കാനുള്ള ഒരു മനസ്സാണ്. കേൾക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതുകൊണ്ട് ഭാവിയിൽ മാതാപിതാക്കളാകുവാൻ മാതാപിതാക്കൾ ആകുക അല്ലെങ്കിൽ ഇപ്പോൾ മാതാപിതാക്കളായി ഇരിക്കുന്ന ആൾക്കാർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ പോയിന്റ്സ് കേൾക്കുക, അല്ലെങ്കിൽ അവരുടെ ആവശ്യം, അതൊരു ചെറിയ കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ചെറിയ കംപ്ലൈന്റ് ആയിക്കോട്ടെ, അത് അവരെ വിമർശിക്കാതെ കേൾക്കാനായിട്ടുള്ള ഒരു മൈൻഡ് നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബി എ ഗുഡ് ലിസണർ. അപ്പൊ പേരൻസ് ആയിട്ടുള്ളവര് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു കൊച്ചുകുട്ടി 4-ലോ 5-ലോ പഠിക്കുന്ന ഒരു കുട്ടി ചിലപ്പോൾ ഒരു കംപ്ലൈന്റ് പറയാൻ വരുന്ന, അമ്മേ അവൻ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്നായിരിക്കും ഒരു കംപ്ലൈന്റ് പറയാൻ വരുന്നത്. അപ്പൊ നിങ്ങളത് കേൾക്കുമ്പോൾ എന്തിനാ നീ എന്തോ പറഞ്ഞു, അങ്ങനെയുള്ളൊരു കൺസെപ്റ്റിൽ നിന്ന് മാറി അത് നോർമലൈസ് ചെയ്തിട്ട് അതിനെന്താ, ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ ആണ്. അപ്പോൾ നിങ്ങളോട് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ
ലൈഫിൽ ഉണ്ടാവുമ്പോൾ തുറന്നു പറയാനായിട്ട് ഒരു മനസ്സ് പെൺകുട്ടികൾക്ക് വരും. പെൺകുട്ടികളുടെ കേസ് എടുത്തെടുത്ത് പറയുന്നത് അവരാണ് ഇന്ന് ഈ പ്രശ്നം നേരിടുന്നത്, അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബി എ ഗുഡ് ലിസണർ. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഒരിക്കലും ഭയമല്ല ആവശ്യം, നമുക്ക് ബഹുമാനമാണ് ആവശ്യം. നമ്മളുടെ സമൂഹത്തിൽ, സൊസൈറ്റിയിൽ നമ്മൾ പേടിച്ചു ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലിയിൽ നമ്മൾ ഭയത്തോടെ ഭയപ്പെടുത്തിക്കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, സ്നേഹത്തിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ സ്നേഹത്തിൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പം ഒരാളോടുള്ള ഒരു ബഹുമാനവും ഒരാളോടുള്ള ഒരു ഭയവും രണ്ടും വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലായാലും മക്കളെ നമ്മൾ വളർത്തുമ്പോൾ ഈ ഭയം എന്നതിലുപരി അവർക്ക് നമ്മളിലുള്ള ബഹുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനം. ആൺകുട്ടിയും പെൺകുട്ടിയും വളർന്നു വരുന്നൊരു വീട്ടിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ തുല്യ പങ്കാളിത്തം എല്ലാ കാര്യത്തിലും ഉറപ്പുവരുത്തുക, ഞാനിതൊരു ബേസിക് കാര്യമാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കുട്ടികളെ കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക. അപ്പൊ പെൺകുട്ടികളെ സംബന്ധിച്ച് അവർക്കപ്പോ ഏത് കാര്യവും നിങ്ങളോട് ഷെയർ ചെയ്താലും നിങ്ങൾ അതിനെ ആ ഒരു സെൻസിൽ എടുക്കുന്നു എന്നുള്ള ഒരു ബോധം അവരുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഭാവിയിൽ ഉണ്ടാവാവുന്ന വലിയ പ്രശ്നങ്ങൾ പോലും സോൾവ് ചെയ്യാനായിട്ട് പറ്റും. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ അവരെ പഠിപ്പിക്കേണ്ടത് പെൺകുട്ടികളെ പഠിപ്പിക്കുക എന്നല്ല, അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരാണ് സംസാരിച്ചാൽ തലതിരിച്ച് അല്ലെങ്കിൽ തല കുനിച്ച് പോരുക എന്നുള്ളൊരു കൺസെപ്റ്റ് മാറണം. അതായത് തീർച്ചയായിട്ടും ആണിനും പെണ്ണിനും തുല്യ പ്രാധാന്യമുണ്ട്, തിരിച്ച് സംസാരിക്കുവാൻ തിരിച്ച് പ്രതികരിക്കുവാനുള്ള ഒരു മനസ്സ് അവർക്ക് ഒപ്പിച്ചു കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ ഒരു ബാക്ക് സപ്പോർട്ട് ഉണ്ടെന്ന് കാണുകയാണെങ്കിൽ, ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഉണ്ടെന്ന് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിന് സാധിക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ആണിനും പെണ്ണിനും സമൂഹത്തിൽ തുല്യ പ്രാതിനിധ്യമാണ്, അവന് നഷ്ടപ്പെടാനുള്ളത് മാത്രമേ അവൾക്ക് നഷ്ടപ്പെടാനുള്ളൂ എന്നുള്ളൊരു ബോധം നമ്മൾ കുഞ്ഞു പ്രായത്തിലെ രണ്ടു പേരെയും മനസ്സിലാക്കി കൊടുക്കുമ്പോഴാണ് ഇവിടെ വ്യത്യസ്തതകളൊന്നുമില്ല, ആണില്ല പെണ്ണില്ല, മനുഷ്യനാണ് പ്രധാനം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് അവരെത്തുമ്പോൾ ഇത്തരത്തിലുള്ള പൈശാചികമായ ക്രൂരതകളിൽ നിന്ന് നമുക്ക് നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കുവാനായിട്ട് പറ്റും. ഒരു കോളേജ് ലൈഫിലേക്ക് എത്തുമ്പോൾ അവരുടെ ലൈഫ് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ്. അപ്പൊ അവിടെ ഒരു പയ്യൻ ചിലപ്പോൾ അവളെ പ്രപ്പോസ് ചെയ്തെന്നിരിക്കും, അല്ലെങ്കിൽ അവളോട് മോശമായി പെരുമാറിയെന്നിരിക്കും. അതൊരിക്കലും അവർക്ക് വീട്ടിലേക്ക് പറയാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് ആ സമയത്തല്ല. ഇപ്പോൾ പല കേസുകളും നമ്മൾ എടുത്താൽ അത് വീട്ടിൽ പറയാൻ പറ്റത്തില്ല. അവർ പലപ്പോഴും പറയുന്നത് അവരുടെ ഫ്രണ്ട്സ് സർക്കിളിലോടായിരിക്കും. അപ്പൊ അവർക്ക് വേണ്ടുന്ന ഒരു ഇൻസ്ട്രക്ഷനോ അവർക്ക് വേണ്ടുന്ന ഒരു ബാക്ക് സപ്പോർട്ടോ ഫ്രണ്ട്സിന് കൊടുക്കാൻ പറ്റി എന്ന് വരില്ല നമ്മുടെ ഫാമിലിയെ പോലെ. അതുകൊണ്ട് കുഞ്ഞു പ്രായം മുതൽ അവരെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത് പ്രതികരിക്കുവാനും അതിന് അനുസരിച്ച് അവരുടെ കൂട്ടുകാർക്കിടയിൽ പോലും സംസാരിക്കുവാനുമുള്ള ഒരു നോർമാലിറ്റി അവരെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് എന്റെ പ്രിയ സുഹൃത്തുക്കൾ, ഇത് കാണുന്നവർ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ ഒരിക്കൽ പോലും അവരോട് ജെൻഡർ ഗ്യാപ്പ് പറയരുത്, വ്യത്യസ്തത നിങ്ങൾ പറഞ്ഞു കൊടുക്കരുത്. ഷോളിടാൻ നമ്മളുടെ പെൺമക്കളെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ച് കൃത്യമായി വസ്ത്രധാരണം ചെയ്യണമെന്ന് പോലും നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ, ഒന്നും തെറ്റാണെന്നല്ല. പക്ഷേ അത് പറയുന്നതിനോടൊപ്പം നിങ്ങൾ ഒരു കാര്യം കൂടെ അഡീഷണൽ ആഡ് ചെയ്ത് പറയണം, പ്രതികരിക്കാനുള്ള ഒരു മനസ്സ്, അല്ലെങ്കിൽ അതിനെ റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു മനസ്സ്. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ തലകുനിച്ച് പോകുന്ന ഒരു സമൂഹത്തെ അല്ല നമുക്ക് ആവശ്യം, മറിച്ച് നേരോടെ നിന്ന് സംസാരിക്കുവാൻ കഴിയുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുക. അതിന് മാതാപിതാക്കൾക്ക് വളരെയധികം റോൾ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കരുതലുകൾ, നിങ്ങളുടെ സഹായം ഇതൊക്കെ നല്ലതാണ്. പക്ഷേ ബി എ ഗുഡ് ലിസണർ, ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ബി എ ഗുഡ് ലിസണർ. ഇനി ഒരിക്കൽ പോലും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് പാടില്ല. ഇപ്പൊ സ്ത്രീധനത്തിന്റെ പേരിൽ അനേകം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ചോദിക്കുവാണെങ്കിൽ എന്റെ ഒരു അഭിപ്രായത്തിൽ സ്ത്രീധനം എന്നുള്ളത് പെൺകുട്ടികൾക്കുള്ള ഓഹരിയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് തെറ്റില്ല. പക്ഷേ ഇത്തരത്തിലുള്ള വിലപേശലുകൾ അവസാനിപ്പിക്കുക. ഈ അവസാനിപ്പിക്കുന്നതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ പെൺകുട്ടികൾക്ക് സമൂഹത്തിലുള്ള പ്രാധാന്യം എന്താണെന്ന് അവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരിക്കലും രണ്ടാം തരത്തിലേക്ക് തള്ളപ്പെടേണ്ടവരല്ല എന്നുള്ളൊരു ചിന്ത നമ്മളുടെ സൊസൈറ്റി അവരെ പഠിപ്പിക്കുന്നില്ല. അത് പഠിപ്പിച്ച് കൊടുക്കേണ്ട സമയം അതിക്രമിച്ചു. അപ്പോൾ അത് മനസ്സിലാക്കി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ചിന്തകൾ മാറും. അവർക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ നേരെ പ്രതിരോധിക്കുവാനുള്ളൊരു മനസ്സ് വരും. ഭയമല്ല, അവർക്ക് ബഹുമാനമുണ്ടാവും. സഹിത്വമല്ല, മറിച്ച് സഹവർത്തിത്വം അവർക്കുണ്ടാവും. അതുകൊണ്ട് എന്റെ പ്രിയ, എന്നെ കാണുന്ന
എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ സമൂഹത്തിൽ ചില ഈ ചട്ടക്കൂടുകൾ പൊളിച്ചെഴുതണം. ഇനി ഒരിക്കലും ഒരു കൊലപാതകങ്ങളോ ആത്മഹത്യകളോ ആവർത്തിക്കുവാനായിട്ട് പാടില്ല. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈക്വലായി അവരെ വളരാൻ അനുവദിക്കുക, പറയാൻ അനുവദിക്കുക, പ്രതികരിക്കാൻ അനുവദിക്കുക. അത്തരത്തിൽ പ്രതികരണം വളരെ ശക്തമായി ഉയരുമ്പോൾ ചില ചങ്ങലകൾ, ആധിപത്യങ്ങൾ തകരും. ആ ആധിപത്യങ്ങളുടെ തകർച്ച എന്ന് പറയുന്നത് ഇറ്റ്സ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം അവർ ഫാമിലി. നമ്മളുടെ കുടുംബത്തിൽ നിന്ന് തുടരട്ടെ, കുടുംബത്തിൽ നിന്ന് ആരംഭിക്കട്ടെ. മക്കളെ നല്ലത് പഠിപ്പിക്കുവാൻ, മക്കളോട് എന്ത് ചെയ്യരുത് എന്ന് പറയുന്നതിൽ അപ്പുറം നീ ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുകൂടി പറഞ്ഞു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല സമൂഹം, ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു നല്ല സമൂഹം വാർത്തെടുക്കുവാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് മനുഷ്യരാവട്ടെ, നമുക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. അതുകൊണ്ട് നമുക്ക് പഠിപ്പിക്കാം, ബി എ ഗുഡ് ലിസണർ, ബി എ ഗുഡ് ഫ്രണ്ട് ടു അവർ ചിൽഡ്രൻ. നന്ദി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. മറ്റുള്ളവർ അറിയട്ടെ, നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു നല്ല സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതും വരെ ഗുഡ് ബൈ.